നമ്മുടെ നാട്ടിൽ ചക്കയുടെ കാലമായി. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ചക്ക പല സൈസുണ്ട്. നമുക്ക് വരിക്ക ചക്ക, കുഴച്ചക്ക എന്നൊക്കെ പറയും. അപ്പം പിന്നെ അതിൽ നമുക്ക് കറി വെച്ച് തിന്നാൻ കൊള്ളാവുന്ന കുഴച്ചക്ക, പിന്നെ പഴുപ്പിച്ചക്ക തിന്നാൻ കൊള്ളാവുന്ന വരിക്ക ചക്ക. അപ്പോൾ ഇത് രണ്ടും രണ്ട് ഉപയോഗവും ഇല്ലാത്ത ഒരു ഇനം ചക്കയുണ്ടാവും. അതായത് കറി വെച്ചാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, പഴുത്തും തിന്നാൻ പറ്റാത്ത ഒരു ഇനം ചക്കയുണ്ടാവും. അത് ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഞങ്ങൾക്കൊക്കെ ആവശ്യം പോലെ ഉണ്ട് അത്തരം പ്ലാവുകൾ. അപ്പം അതിലെ ചക്ക സാധാരണ കന്നാലിക്ക് അരിഞ്ഞു കൊടുക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പം നേരത്തെയൊക്കെ നമ്മൾ മാനുവലായിട്ട് കൈകൊണ്ട് തന്നെ അരിഞ്ഞാണ് കന്നാലിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു മെഷീൻ നേരത്തെ ഡിസൈൻ ചെയ്തിരുന്നു. അപ്പോൾ ഇതിപ്പം പിന്നെ കുറേ വർഷങ്ങളായി, ഇതിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോൾ കാണാനില്ല. എനിക്ക് ആട് കൃഷിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം പിന്നെ ഈ ഉപകരണം ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതിനൊരു ഗൈഡ് ഉണ്ടായിരുന്നു, ചക്ക വെച്ച് നീക്കുന്നൊരു ഗൈഡ്. അത് ആക്രികാർ വന്ന് കണ്ടെടുത്തോണ്ട് പോയെന്ന് തോന്നുന്നു. എന്തായാലും ഒരുപാട് പേര് ഇത് നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ഈ മെഷീനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചിരുന്നു. ഇന്ന് നമുക്ക് ആ മെഷീനൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ആദ്യം ഇത് പിന്നെ ഇത് ഇതിൻ്റെ സിലിണ്ടറാണ്, ചക്ക അരിയാൻ ഉപയോഗിക്കുന്ന സിലിണ്ടറാണിത്. ഇത് 4 ഇഞ്ച് സിലിണ്ടറാണ്. സിലിണ്ടറിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടീത്താണ് ഇതിന് അരിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് മുന്നോട്ട് വന്നിട്ട് ചക്ക ചീളുകളായിട്ട് അരിഞ്ഞ് താഴെ. അപ്പോൾ ഇത് കുറേയൊക്കെ ദ്രവിച്ചൊക്കെ പോയിട്ടുണ്ട്, ഇപ്പോൾ ഉപയോഗമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുപോലെ ഇത് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് 1 HP ഒരു മോട്ടറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 1 HP മോട്ടറിൽ നമ്മൾ 4 ഇഞ്ചിൻ്റെ ഒരു പുള്ളി 1 HP മോട്ടറിൽ. ഈ മോട്ടറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് സ്ലോ സ്പീഡ് മോട്ടറാണ്. സാധാരണ നമ്മളെ വെള്ളം അടിക്കാനൊന്നും ഉപയോഗിക്കുന്ന മോട്ടറല്ല ഇത്, ഇത് സ്ലോ സ്പീഡ് മോട്ടറാണെന്ന് പറയും. അപ്പോൾ അതിൽ നമ്മൾ 4 ഇഞ്ചിൻ്റെ ഒരു പുള്ളിയാണ് മോട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ സിലിണ്ടറിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് 12 ഇഞ്ചിൻ്റെ പുള്ളിയാണ്. അതായത് ഇത് 3 റൗണ്ട് കറങ്ങുമ്പോൾ നമ്മുടെ ഈ പുള്ളി 1 റൗണ്ട് കറങ്ങും. അപ്പോൾ അത്രത്തോളം പിന്നെ പവർ കിട്ടും, നമുക്ക് ചക്ക അരിയുന്നതിന് വേണ്ടിയുള്ള പവർ കിട്ടും. അതിനുവേണ്ടിയാണ് ഈ 2 തരത്തിലുള്ള പുള്ളി ഉപയോഗിക്കുന്നത്. വേഗത കുറയും, പിന്നെ ശക്തി കൂടും. അപ്പം നമുക്ക് ഈ മെഷീനിൽ വെച്ചിട്ട് നമുക്കൊരു ചക്ക അരിഞ്ഞ് നോക്കാം, എങ്ങനെയാണ് അത് അരിയുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതിൽ ഇതുപോലുള്ളൊരു 3-4 മെഷീൻ ഞാൻ പിന്നെ നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എല്ലാവിധ സേഫ്റ്റി ഉപകരണങ്ങളും പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് നല്ല കവറിങ് ആയിരുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് കവർ തുറക്കുക, മറ്റെന്തെങ്കിലും ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കത്തക്ക വിധത്തിൽ, പവർ കട്ടാവത്തക്ക വിധത്തിലുള്ള സംവിധാനം, ഇതെല്ലാം ചെയ്താണ് ഞാൻ നേരത്തെ ചെയ്തു കൊടുത്തിരുന്നത്. ഇത് ഞാൻ ആദ്യം ബേസിക്കലി പിന്നെ ഇത്തരം ഒരു ഉപകരണം കൊണ്ട് നമുക്ക് ചക്ക അരിയാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഉപകരണമാണിത്. അപ്പോൾ ഇതിനകത്ത് അത്തരം സേഫ്റ്റികളൊന്നും ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല, ഇത് സാമ്പിളാണ്. മറ്റേ പുറത്ത് കൊടുത്തിരിക്കുന്നത് 4 എണ്ണം. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയിൽ ഇതുപോലുള്ള ആകെ 4 മെഷീനേ ഉള്ളൂ, ചക്ക അരിയുന്ന മെഷീൻ. അത് 4 എണ്ണം ഞാൻ നിർമ്മിച്ചതാണ്. അപ്പം നമുക്കൊരു ചക്ക ഇത് വെച്ചിട്ട് അല്ല ആ ചക്ക അരിഞ്ഞ് നോക്കാം. ദിയോക്കൂട്ടൻ ചക്ക അരിയുന്ന കാണാൻ വന്നിരിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ചക്ക എടുത്ത് വയ്ക്കുന്നു, ചക്ക എടുത്ത് വയ്ക്കുന്നു, മോട്ടർ ഓൺ ആക്കുന്നു. ഇതാണ് അരിയുന്ന രീതി. അതിൻ്റെ പിന്നെ ചകിണി, മടല്, ചക്കക്കുരു എല്ലാം വളരെ ചീള് ചീളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. ഇത് കന്നാലിക്ക് ആടിനും പശുവിനും ഒക്കെ തിന്നാൻ നല്ലതാണ്, വളരെ എളുപ്പമാണ്. പിന്നെ 1 മിനിറ്റിൽ നമുക്ക് ഈ ഉപകരണം വെച്ചിട്ട് 3 ചക്ക അരിഞ്ഞെടുക്കാം. 1 മിനിറ്റിൽ 3 ചക്ക. അപ്പം പിന്നെ ഫാമുകളൊക്കെ ഉള്ള, അതായത് കന്നുകാലി ഫാമുള്ളവർക്കൊക്കെ നല്ല ഒരു ഉപകരണമാണ്. പിന്നെ മെത്തേഡുകളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിർമ്മിച്ച് നോക്കുക, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ലെയ്ത്തിലോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലോ പറഞ്ഞ് ചെയ്യിക്കാൻ ശ്രമിക്കുക.
ഇത്ര അരിഞ്ഞതിന് ശേഷം അടുത്ത ഒരു ചക്ക കാര്യം ഗൈഡ് ഇല്ലാത്തതുകൊണ്ട് അടുത്ത ഒരു ചക്ക ഇതിൻ്റെ പിന്നിൽ വെച്ചിട്ട് നീക്കി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതൊത്തിരി പിന്നെ പരിചയം ഇല്ലാത്തവർക്ക് ഡേഞ്ചറായിട്ട് തോന്നും. പിന്നെ അതുകൊണ്ടാണ് ഈ ഗൈഡ് വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ വേറെ ആരും ചെയ്യരുത്. ഇതിന് പ്രത്യേകം അവിടെ ഗൈഡ് ഇടുന്ന സ്ഥലമായിരുന്നു ഇത്. അപ്പം ഒരു പ്രത്യേക ഒരു ഗൈഡ് ഇതിനുണ്ട്. ഗൈഡ് വെച്ചിട്ട് ഇങ്ങനെ നീക്കി നമുക്ക് അങ്ങോട്ട് ചെന്ന് അവിടെ ചെന്ന് മുട്ടി നിൽക്കും. ആ രീതിയിലായിരുന്നു ചെയ്തിരുന്നത്. ഈ ചക്കയുടെ കറ നമ്മൾ ഈ അരിയുന്നതിൽ കറ ചെന്ന് വീഴില്ല. കറ കംപ്ലീറ്റ് ഇതിൻ്റെ സൈഡിൽ ഈ സൈഡിൽ പിന്നെ ആ ശക്തിയായിട്ട് ഉള്ള പിന്നെ കറങ്ങുന്നതുകൊണ്ട് കറ ഈ സൈഡിൽ പിടിക്കത്തേ ഉള്ളൂ. അത് കുറച്ച് ദിവസം കഴിയുമ്പം കറ നല്ല തിക്കാവുമ്പം നമുക്ക് ഒരു പിന്നെ കത്തിയോ മറ്റോ ഉപയോഗിച്ച് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. ഇനി ഇതിനെക്കുറിച്ച് പിന്നെ മറ്റേതെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക, വിശദ വിവരങ്ങൾ പറഞ്ഞു തരാം. സ്വന്തമായിട്ട് തന്നെ ഒന്ന് നിർമ്മിച്ച് നോക്കുക. ഇപ്പം ഇത്തരം ഒരു ഉപകരണം എല്ലാ സൗകര്യത്തോടും ഒരു ഉപകരണം നിർമ്മിക്കണമെങ്കിൽ ഏകദേശം ഒരു 10,000-30,000 രൂപയോളം ചിലവ് വരുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം പിന്നെ ഫാമുകൾ അത്രത്തോളം ലാഭകരമായ പിന്നെ ഫാമുകൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒന്നോ രണ്ടോ പശു ഉള്ളവർ ഇത്തരം ഒരു ഉപകരണം നിർമ്മിക്കാൻ നിൽക്കണ്ട. ഫാമുകൾക്ക് അതായത് ധാരാളമായിട്ട് ചക്ക കിട്ടുന്നു എങ്കിൽ ഫാമുകൾക്ക് വളരെ ഈസിയായിട്ട് ഇത് ഉപയോഗിക്കാം. അതായത് പിന്നെ ഇപ്പം 50 ചക്ക അരിയുന്നതിന് നമുക്ക് 60 ചക്ക അരിയുന്നതിന് 20 മിനിറ്റ് കൊണ്ട് നമുക്ക് 60 ചക്ക അരിയാം. 60 ചക്ക അരിയുമ്പം പിന്നെ എത്ര നമുക്കൊരു 20-30 പശുവിന് കൊടുക്കാനുള്ള ചക്കയാവും. അപ്പോൾ അത്രയും പശുവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ലാഭകരമാണ്. നേരത്തെ ഞങ്ങൾക്ക് ആട് കൂടുതലായിട്ടുള്ളപ്പം പിന്നെ മാനുവലായിട്ട് ചക്ക അരിയുന്ന ഇയാളായിരുന്നു. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ കണ്ടിട്ടാണ് ഇങ്ങനൊരു ഉപകരണത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചത്. അപ്പോൾ എളുപ്പത്തിൽ അരിയാൻ വേണ്ടി അപ്പം പിന്നെ ഇത് മെഷീൻ ഉണ്ടാക്കിയതിന് ശേഷം അയാൾ തന്നെയാണ് പിന്നെ ചക്ക അരിയുന്നത്. അമ്മയായിരുന്നു ചക്ക അരിയുന്നത് കേട്ടാ. ആ അമ്മയൊക്കെ ഈസി ആയിട്ട് ചക്ക അരിഞ്ഞ് കൊടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് എളുപ്പമായി ഒരു മെഷീൻ കണ്ടുപിടിച്ചപ്പം. നമുക്കിനി അടുത്ത മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.